നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഷൈന കുമാരിയുടെ തലച്ചോറ് തെരയ തെരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അപ്പുണിയുടെ കൂടെ ഇറങ്ങി വരുമോ? എന്റെ തലയിൽ തലച്ചോറ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തരും. അതിന് ഒരു പഞ്ചായത്തുകാരുടെ പദ്ധതിയും വേണ്ട, രാഷ്ട്രീയക്കാരുടെ അനുവാദവും വേണ്ട. ചേച്ചി, എന്താ തലച്ചോറും രാഷ്ട്രീയക്കാരും ഒക്കെ തമ്മിൽ ബന്ധം? അതെന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. നീ വെറുതെ അങ്ങനെ തലയിൽ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? നിന്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടാ? പങ്കിയമ്മൻ എന്ത് പറഞ്ഞാലും ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. എന്ത് മോശം? ഇവിടെ അപ്പുണ്ണിയുടെ ഒരു തൊഴുത്തുള്ളപ്പോ നാട്ടുകാർക്ക് തൊഴുത്തുണ്ടാക്കാൻ നടക്കാം. അപ്പൊ അതാണ് കാര്യല്ലേ. വെറുതല്ല നിങ്ങളൊക്കെ കഴുതകൾ എന്ന് വിളിക്കണം കേട്ടോ. അല്ല എന്തിനാ അവറ്റേനെ പറയണത്? കഴുതകളുടെ വിവരം കൂടി ഇല്ല നിങ്ങൾക്ക് ഒരെണ്ണത്തിനും? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാ, പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി വരുമ്പോ എന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് എന്റെ അനന്തരവന് ആദ്യ സഹായം കൊടുക്കണം എന്ന് പറഞ്ഞാ എന്താ പിന്നെ നാട്ടിലുണ്ടാവണ വർത്താനം? അതുകൊണ്ടാണ് വളരെ തന്ത്രപരമായിട്ട് ഞാൻ ദിവാകരന്റെ തൊഴുത്തിനുള്ള ഫണ്ട് ആദ്യം അനുവദിപ്പിച്ചത്. അതന്നെ ഇത് പോരെണ്ണത്തിനുള്ള അഞ്ചാറ് തൊഴുത്ത് നവീകരണത്തിനുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് കൊടുക്കണത് ആർക്കാ? ആർക്കാ? അപ്പുണ്ണിക്ക്. ശരിക്കും അല്ല. അന്നിട്ട് പങ്കിയാമ്മ പറഞ്ഞില്ലല്ലോ. ആ പിന്നെ ഞാൻ നാട്ടിൽ മുഴുവൻ പറഞ്ഞോണ്ട് നടക്കല്ലേ? നാട് മുഴുവൻ പറയണ്ട, എന്നോട് അപ്പുണ്ണിയോട് പറയല്ലോ. ആ നന്നായി. എന്നാ പിന്നെ റേഡിയോ സ്റ്റേഷനിൽ കൊടുക്കാനല്ലേ അപ്പുണ്ണിനോട് പറയണത്? അരകൊണ്ട് ഒരു കാര്യങ്ങൾ ഇതൊക്കെ ആളുകളുടെ അടുത്തൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല, സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെങ്ങനെ മനുഷ്യനും ഇങ്ങോട്ട് വന്ന് കയറാൻ നേരണ്ടോ? അപ്പോഴത്തേക്കും നഞ്ഞത്തേക്ക് അങ്ങോട്ട് കയറല്ലേ. ഒരു ഗ്ലാസ് മോര് കുടിച്ചതിന് ഞാൻ ഇനി ഛർദിക്കാത്ത ഒന്നുമില്ല. ഇനി പങ്ക്യാമൻ ചെയ്യേണ്ടതൊക്കെ എല്ലാവർക്കും ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. ആ ടാർപ്പാളയിൽ പൊതിഞ്ഞു കൊണ്ടല്ലും കയറെടുത്തിട്ട് തൂങ്ങാൻ പോലും എന്തൊക്കെ കഥ കഴിഞ്ഞിട്ടപ്പോ ഞാൻ ഇവിടെ നിൽക്കണേ. പക്ഷെ ഇതൊന്നും ആർക്കും ഓർമ്മയില്ല എന്ന് മാത്രം. ഞാനും അമ്പിളിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നും രാത്രിയിലെ 10 മിനിറ്റ് പങ്ക്യാമന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ കിടക്കാറ്. എന്തിന്? ഞാൻ തളർന്നു കിടക്കുക? അയ്യോ, തളരാതിരിക്കാൻ വേണ്ടിട്ട്. ആ വേണ്ട വേണ്ട. ചേച്ചി, അപ്പുണ്ണിയുടെ തൊഴുത്തിന്റെ പദ്ധതി പങ്ക്യാമൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അറിഞ്ഞില്ലല്ലോ. ചേച്ചി എന്തൊക്കെയാ പാവത്തിന് പറഞ്ഞേ? അപ്പുണ്ണിയണ്ണ എന്തൊക്കെയോ പറഞ്ഞു. മോശമായിപ്പോയി. അതെ, പാവം പങ്ക്യാമൻ. ഞാൻ പോയിട്ടേ അപ്പുണ്ണിയണ്ണോട് ഇതൊന്ന് പറഞ്ഞിട്ട് വരാം. എന്താടാ പുണ്യത്? എന്തേ? എന്തിന്റെ രൂപരേഖയാത്? തൊഴുത്തിന്റെ. അതെ, കുമാരി വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി ഏറ്റവും ചുരുക്കി എഴുതിയതാ. ആവു, ചുരുക്കി എഴുതിയത് അപ്പൊ എത്ര പേജ് അല്ലേ? വിശാലമായിട്ട് എഴുതിയ അത്രയും പേജ്? 20 പേജ് ഉണ്ടായിരുന്നു. അതാ ഞാൻ ചുരുട്ടി കളഞ്ഞതൊക്കെ. എടാ, ഇപ്പൊ തൊഴുത്തിന്റെ കാര്യം അപ്പുണ്ണിനേക്കാളും നന്നായിട്ട് കുമാരിക്കല്ലേ അറിയണത്. അതുകൊണ്ട് അവള് കുറച്ച് വിശാലായിട്ട് എഴുതിയിട്ടുണ്ടാവും. അല്ലത് വിശാലത ഇത്തിരി കൂടി പോയേ. അപ്പൊ കാശ് കിട്ടാണ്ട് വരുവോ? കിട്ടാണ്ട് വരുമില്ല എന്നുള്ളതല്ല, ഇതിപ്പോ പാലസ് പണിയാനുള്ളതിന്റെ രൂപരേഖ അല്ലല്ലോ അപ്പുണ്ണിയെ തൊഴുത്തിന്റെ അല്ലേ. ആ അപ്പൊ അതിനിപ്പോ ഇത് പഞ്ചായത്ത് ഇപ്പൊ ഈ രൂപരേഖ അംഗീകരിക്കുന്നുള്ളതാണ് ഇപ്പോ. അമ്മേ, എടാ പങ്കിയെ, നമ്മുടെ അപ്പുണ്ണിയുടെ തൊഴുത്തിന്റെ കാര്യല്ലേടാ, നീ മനസ്സ് വെച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ആ ഇനിയിപ്പോ ചേച്ചിയുടെ ശുപാർശ കിട്ടിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അമ്മാവും വിചാരിച്ചാ നടക്കും. അമ്മാവും വിചാരിക്കണം. ആ ഞാൻ നടപ്പ് കുറവ് നടക്കും. നോക്കട്ടെ, ഞാൻ എന്തിനും ചെയ്യാൻ പറ്റും. നോക്കട്ടെ, അമ്മാവ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവുമേ. അത്രേ ഉള്ളൂ. ഒന്ന് പഞ്ചായത്ത് ഒരു കൂട്ട് വരുന്നാ. ആയിക്കോട്ടെ. അമ്മേ, ശരിയാവുമായിരിക്കൂലേ? പിന്നെ ശരിയാവാണ്ട് അവൻ വിചാരിച്ചതൊക്കെ പുഷ്പം പോലെ നടക്കും. ഇനിയിപ്പൊ നടന്നില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു നടത്തി തരുവടാ. അമ്മാവനെ കല്യാണം കഴിക്കാണ്ട് ഒട്ടാം തടിയായിട്ട് നിക്കണത് ഉമ്മക്കൊക്കെ ഭാഗ്യ. ഓടവിടുന്ന് ശരിയായ മതിയായിരുന്നു. കുമാരി അത്ര മെനക്കെട്ടതാ. എന്താ അമ്മേ? ഏയ്, ഒന്നുമില്ല, ഞാൻ കൊറേ പഴയ കാര്യങ്ങളെ പങ്കിടെ ആലോചിക്കായിരുന്നു. കുസൃതിയ? ഏ, കുസൃതി ഒന്നുമല്ല. അവനീ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ നടക്കുമ്പോഴേ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അന്ന് ഞാൻ മാത്രമേ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ ഞാൻ അന്നെടുത്ത തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ?
അതിപ്പോ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാമേ? പാട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ അല്ലേ പറയണ്ടേ? അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ, ഒരു തൊഴുത്ത് നന്നാക്കാനുള്ള പദ്ധതി റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ട് പങ്കിയാമന് ഇത്ര വിള്ളപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, തൊഴുത്തിന്റെ കാര്യം മാത്രല്ല, പഞ്ചായത്തിന് വേറെയും പദ്ധതികളൊക്കെ ഉണ്ടെന്ന് പങ്കിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു ജൈവ കൃഷി യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു പദ്ധതി ഞാൻ ശരിയാക്കി എടുക്കും. ആ, അത് നന്നായി അമ്മേ. അതാവുമ്പോ നമുക്ക് വിഷടിക്കാത്ത പച്ചക്കറി കഴിക്കാലോ. അയ്യടാ, വിഷടിക്കാത്ത പച്ചക്കറി അത് വീട്ടുകാർക്ക് തിന്നാനല്ല, ഞാനത് പുറത്തുകൊണ്ട് കൊടുത്തിട്ടേ 10 രൂപ ഉണ്ടാക്കും. അങ്ങനെയാവുമ്പോ പിന്നെ എന്റെ അമ്മക്കടെ മുമ്പിൽ ഒച്ചാനിച്ച് നിക്കണ്ടല്ലോ എനിക്ക് 10 രൂപയുടെ ആവശ്യം വന്നാല്. ആ, പങ്കിയാമൻ അല്ലെങ്കിലും അങ്ങന അമ്മ അപ്പുണ്ണി എണ്ണ ഒക്കെ മതി. എന്നെ എന്റെ അമ്പിളിക്കാനും ഒന്നും ഇഷ്ടമല്ല. പഴയ കാര്യമൊന്നും മറക്കല്ലേ ഷൈന, നിങ്ങക്ക് വേണ്ടി എന്തോരം ഭാരം താങ്ങിയെന്ന് മാത്രം ഓർത്താ മതി. ഞാൻ അതൊന്നും മറന്നിട്ടൊന്നുമല്ല. എന്റെ അമ്പിളിക്ക കൂടെ എന്തെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടെ? അതിന് കേബിൾ ടിവിക്ക് പഞ്ചായത്തിൽ എന്തെങ്കിലും പദ്ധതി വേണ്ടേ? പദ്ധതി ഇല്ലെങ്കിലേ ഉണ്ടാക്കണം, അതിനല്ലേ പങ്കിയാമൻ. ഇവളെന്തൊരു പൊട്ടിയാണ്, അതെങ്ങനെ പദ്ധതി ഉണ്ടാക്കണേ? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പങ്കിയാമൻ എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയിലെ നായകനൊന്നും അല്ല. ചേച്ചിക്ക് ഇനിയിപ്പോ അങ്ങനെ പറയാലോ, ചേച്ചിയുടെ കാര്യം ഒന്നും നടന്നല്ലോ. ഞങ്ങൾക്കൊക്കെ ഇനി എന്തായി ചേച്ചിക്ക് എന്താ? അമ്മ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഷാഹിന, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എന്റെ അമ്പിളിക്ക കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം. അത്രല്ലേ ഉള്ളൂ? അത് ഞാൻ പങ്കിയോട് പറഞ്ഞിട്ട് ശരിയാക്കാം. പങ്കി വരട്ടെ, ഞാൻ ചോദിക്കട്ടെ അമ്പിളിക്ക് പറ്റിയ പദ്ധതികൾ വല്ലതും പഞ്ചായത്തിൽ ഉണ്ടോന്ന്. നീ കിടന്നിങ്ങനെ ബഹളം വെക്കല്ലേ. അവനിപ്പൊ പറഞ്ഞ ഇഷ്ടപ്പെടുവെന്നുള്ളതാണ്, എല്ലാം കൂടി അവന്റെ തലയിൽ കയറ്റിക്കഴിഞ്ഞാലേ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം, മക്കളുടെ കാര്യമായി പോയില്ലേ. പക്ഷെ രക്ഷപ്പെടണമെന്നേ, പങ്കി വിചാരിച്ചാ മാത്രം പോരാ, നിന്റെ കെട്ടിയവനും കൂടി വിചാരിക്കണം. അത് അവനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയേക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.